സന്തോഷ് ജോർജ് കോൾ അങ്ങനെ സാറിന്റെ കയ്യിലിരുന്ന വണ്ടിയാണ്. അപ്പം പുള്ളിയുടെ ചാനലിന്റെ ഒരു സഫാരി ചാനലിന്റെ ലോഗോയാണത്. ആ പുള്ളിയുടെ അടുത്താണ്. അപ്പം നമുക്കറിയാം പുള്ളിയുടെ അടുത്ത് കഴിയുമ്പോ തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്കറിയാം. അതാണ് ഈ സഫാരി ചാനലിന്റെ ലോഗോ. ഫോർച്യൂണറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന പോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ പുതിയ വണ്ടികളെ പോലെ ഭയങ്കര എടുത്തു പറിച്ചു പോകുന്ന അങ്ങനെ ഭയങ്കര പെർഫോമൻസ് അല്ല. അതൊരു ലീനിയർ ആയിട്ടാണ് പവർ കയറുന്നത്. പക്ഷെ ഭയങ്കര എങ്ങനെയാണ് റിഫൈൻമെൻറ്റ് ഭയങ്കര കൂടുതലാണ്. ഹൈ, ഞാൻ സഞ്ജയ് മേനോൻ, കൊല്ലമാണ് സ്വദേശം. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. ഇവിടെ ടി കെ കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കൺസ്ട്രക്ഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വേറെ കുറച്ച് ബിസിനസ്സും ഒക്കെ ചെയ്യുന്നു. അതുകൂടാതെ ഒന്ന് രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചു, അങ്ങനെയൊക്കെ പോകുന്നു. ഞാൻ വേദം എന്നുള്ള ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചു. പിന്നെ ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറഞ്ഞ് മമ്മൂക്കയുടെ കൂടെ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പോകും. ഒരു രണ്ടര വർഷത്തോളമായി ഇത് 2004 മോഡൽ LX470 ആണ്. ലെക്സസ് LX470 അല്ലെങ്കിൽ ടൊയോട്ട ലാൻഡ് ക്രൂസറിന്റെ സിഗ്നസ് എന്ന് പറയുന്നത്. അതിന്റെ V8 പെട്രോൾ ആണ്. അത് ഒരു 4700 CC വരുന്ന V8 പെട്രോൾ എഞ്ചിൻ ആണ്. അപ്പം അത് ഞാൻ ഒരു രണ്ടര വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എനിക്ക് SUV ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെഗ്മെന്റ് ആണ്. അപ്പം അതിൽ SUV തന്നെ ഒരു ഫുൾ സൈസ് SUV ആണ് എപ്പോഴും താല്പര്യമുള്ളത്. അപ്പം ഫുൾ സൈസ് SUV നമുക്ക് ഉള്ള വണ്ടികൾ ഒന്നീ ലാൻഡ് ക്രൂയിസർ ഉണ്ട്, ലെക്സസ് ഉണ്ട്, അല്ലെങ്കിൽ റേഞ്ച് റോവർ, അങ്ങനെ പല പല ഓപ്ഷൻസ് ആണുള്ളത്. അപ്പം കമ്പാരിറ്റീവ്ലി മെയിൻ്റെനൻസ് കുറവും അത്യാവശ്യം എല്ലാ ലക്ഷറി ഫീച്ചേഴ്സും ഉള്ള ഒരു ഫുൾ സൈസ് SUV ആണ് LX470. പിന്നെ ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല. കാര്യം നമുക്കറിയാം ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ഫുൾ ഡെസേർട്ട് ഡ്രൈവിനെല്ലാം പോകുന്ന വണ്ടികളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു താല്പര്യം കൊണ്ടെടുത്തതാണ്. പിന്നെ എനിക്ക് ഈ ഒരു ക്ലാസിക് ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാൻ. വണ്ടി സ്റ്റോക്ക് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനാണോ താല്പര്യം? ആ, എനിക്ക് പൊതുവെ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ടുനടക്കാനാണ് താല്പര്യം. ഇന്റീരിയർ ആണെങ്കിലും നമ്മൾ വലിയ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ സ്റ്റോക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഏകദേശം അതേപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എക്സ്പെൻസീവ് അല്ല, വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് പെട്രോൾ ആയതുകൊണ്ട് അതിൻ്റെ ആ മൈലേജ് വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഒരു നമ്മുടെ സാധാരണ യൂസിന് 3-4 ആണ് കിട്ടുന്നത്. അത് ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു 6 വരെ ഒക്കെ കിട്ടും മാക്സിമം, അതൊക്കെ ഉള്ളൂ. അതെ, അത്യാവശ്യം നല്ല റെയർ ആണ് വണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ ഉണ്ട്, പക്ഷെ എന്നാലും നല്ല വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ്. നോക്കി എടുക്കാൻ സംഭവം കിട്ടാൻ വളരെ പാടാണ്. നല്ല കേരള വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ അത്ര അധികം വണ്ടികൾ ഇല്ലാത്തതുകൊണ്ട് നല്ല വണ്ടി നോക്കി എടുക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വണ്ടി ഇച്ചിരി റെയർ ആയതുകൊണ്ട് നമ്മൾ എവിടെ ചെന്ന് ഇറങ്ങിയാലും അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ട്. ആൾക്കാർക്ക് ഭയങ്കര ഒരു കൗതുകമാണ്, എന്താണ് ഇതിനെക്കുറിച്ച് അറിയാനെല്ലാം ഒരു എപ്പോഴും ആൾക്കാർ വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. അതെ, അതെ. പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും വളരെ നല്ല പെർഫോമൻസ് ആണ്. അപ്പം പക്ഷെ ഈ പുതിയ വണ്ടികളെ പോലെ ഭയങ്കര എടുത്തു പറിച്ചു പോകുന്ന അങ്ങനെ ഭയങ്കര പെർഫോമൻസ് അല്ല. അതൊരു ലീനിയർ ആയിട്ടാണ് പവർ കയറുന്നത്. പക്ഷെ ഭയങ്കര എങ്ങനെയാണ് റിഫൈൻമെൻറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അപ്പം അത് നമ്മൾ മറ്റേ ഡീസൽ വണ്ടികളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് മനസ്സിലാവും. V6 ഡീസൽ ഉണ്ടല്ലോ ഇതിൻ്റെ തന്നെ. അപ്പം അതും ഇതും വെച്ച് നോക്കുമ്പോൾ ഒന്നാമത് പെട്രോൾ അതിൻ്റെ കൂടെ V8 കൂടെ ആകുമ്പോൾ ആ ഒരു റിഫൈൻമെൻറ്റ് നല്ല വ്യത്യാസമുണ്ട്. അതെ, സർവീസ് ആക്ച്വലി നമുക്ക് ഈ പുതിയ വണ്ടികളുടെ കാര്യം പറയുന്ന പോലെ അത്രയും ഇങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം ഇത് ഓരോ പാർട്ടിൻ്റെ ഇത് മാറുന്നത് ചിലപ്പോൾ നമുക്ക് ഇവിടെ നാട്ടിൽ നിന്ന് മാറുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഇതിൻ്റെ ലാൻഡ് ക്രൂയിസർ ഓണേഴ്സ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഫ്രണ്ട്സിൻ്റെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും പ്രൈസ് ഭയങ്കരമായിട്ട് അതിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പുതിയ വണ്ടികളുടെ പോലെ അത്ര മെയിൻ്റനൻസ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ടൊരു റേറ്റ് പറയാൻ പാടാണ്. എന്നാലും ഒരു ഫോർച്യൂണറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന പോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഈ പാർട്സ് അവൈലബിലിറ്റി ഇവിടെ കുറവാണ്. പാർട്സ് അവൈലബിലിറ്റി കുറവല്ല, സംഭവം കിട്ടും. പക്ഷേ ഇവിടുത്തത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഇതിൻ്റെ കൂടെയുള്ള റേഞ്ച് റോവറോ അങ്ങനത്തത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചീപ്പാണ്. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് കമ്പയർ ടു GCC അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ ഒരു സ്ഥലത്തു നിന്ന് എടുക്കുകയാണെങ്കിൽ ഗൾഫ് കൺട്രീസിൽ നിന്ന് എടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ ലെക്സസ് എന്നുള്ള ബ്രാൻഡ് ഇന്ത്യയിൽ വന്നിട്ട് വളരെ കുറച്ച് വർഷമായിട്ടുള്ളൂ അതിൻ്റെ ഷോറൂമെല്ലാം വന്നിട്ട്.
അപ്പം ഈ വണ്ടികളൊക്കെ ശരിക്കും ജാപ്പനീസ് ഇമ്പോർട്ട് വണ്ടികളാണ്. അപ്പം ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഈ ഒരു ടച്ച് സ്ക്രീനിൻ്റെ സൈഡിലും ഇതിൻ്റെ അകത്തും എല്ലാം ജാപ്പനീസിലാണ് എല്ലാം എഴുതി വരുന്നത്. ബട്ടൺസും എല്ലാം ജാപ്പനീസിലാണ്, ഇതെല്ലാം ജാപ്പനീസ് ഇതാണ് ഈ ടച്ച് സ്ക്രീനിൻ്റെ അകത്തും എല്ലാം വരുന്നത്. പിന്നെ ആ ഒരു ഇമ്പോർട്ട് ചെയ്ത് വന്ന വണ്ടിയുടെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. നമുക്ക് വേറെ ഇവിടെ ഉള്ള പല വണ്ടികളും യൂസ് ചെയ്യുന്നത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത്രയും പഴയ വണ്ടിയായിട്ട് പോലും പല ഫീച്ചേഴ്സും ആ ഒരു ലെതറിൻ്റെ ക്വാളിറ്റി എല്ലാം ഭയങ്കര നല്ല പ്രീമിയം ഇതാണ്. ഇത് നമ്മുടെ സന്തോഷ് ജോർജ് കൊള്ളങ്ങര സാറിൻ്റെ കയ്യിലിരുന്ന വണ്ടിയാണ്. അപ്പം പുള്ളിയുടെ ചാനലിന്റെ ഒരു സഫാരി ചാനലിന്റെ ലോഗോയാണത്. ആ പുള്ളിയുടെ അടുത്താണ്. അപ്പം നമുക്കറിയാം പുള്ളിയുടെ എടുത്തു കഴിയുമ്പോ തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്കറിയാം. അങ്ങനെയാണല്ലേ, അതാണ് ഈ സഫാരി ചാനലിന്റെ ലോഗോ. അടിപൊളി. നമ്മുടെ നാല് വിൻഡോസും പവർ വിൻഡോസ് ആണ്, ഓൾ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ നമ്മുടെ എല്ലാ വണ്ടികളിലും ഉള്ള ഇത് തന്നെ ലോക്കുണ്ട്. പിന്നെ മെമ്മറി സെറ്റിംഗ് ഉണ്ട്, സീറ്റിന് രണ്ട് മെമ്മറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എല്ലാ സെറ്റിങ്ങും ഉണ്ട്, അന്നത്തെ വണ്ടിയാണെങ്കിലും എല്ലാ സെറ്റിങ്സും ഉണ്ട്. പിന്നെ സ്റ്റിയറിങ്ങും സ്റ്റോക്കാണ്, ലെതർ വീൽസാണ്. അതെ അതെ. അപ്പം അതിൻ്റെ അകത്തും അഡ്ജസ്റ്റ്മെൻറ്റ്സ് താഴോട്ട് ആക്കാം, നമ്മുടെ അടുത്തോട്ടും കൊണ്ടുവരാൻ പറ്റുന്ന ആ ഫീച്ചേഴ്സും ഉണ്ട്. ഏതാ സ്പീക്കർ? ഇത് എക്സ്ട്രാ വെച്ചിരിക്കുന്നതാണ്, അത് പുള്ളി തന്നെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, സന്തോഷ് സാർ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പുള്ളി ഈ ജനറുടെ യാത്ര നമുക്ക് എല്ലാവർക്കും അറിയാം, പുള്ളി സ്ഥിരം യാത്ര ചെയ്യുന്നതും ഈ വണ്ടിയിലായിരുന്നു. അപ്പം അതിന് വേണ്ടി പാട്ടിൻ്റെതിന് വേണ്ടി വെച്ചതാവും. അപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സംഭവങ്ങളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ റെയർ വെൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ക്വാർട്ടർ ഗ്ലാസ്സിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ബാക്ക് സീറ്റിൽ. ആ അതെ അതെ, ബാക്ക്. ഇത് വരുന്നത് ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പം പിന്നെ ഫോർ വീൽ ഡ്രൈവ് ആണ്, നമുക്ക് എല്ലാ ഫോർ വീൽ ഡ്രൈവിലുള്ള പോലെ ഹൈ ന്യൂട്രലിലോ ഈ മൂന്ന് ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രലും ഹൈയും ലോയും ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്വിച്ച്, ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആണ്, ഇത് ഹൈ, ഇത് താഴോട്ട് ലോ. പിന്നെ ഇതും സസ്പെൻഷൻ സ്റ്റിഫ് ആവുന്നതും എല്ലാം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് ഇട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, സ്പോർട്ടിലാക്കുമ്പോഴത്തേക്കും വണ്ടി മൊത്തത്തിൽ അങ്ങ് സ്റ്റിഫ് ആവും, സസ്പെൻഷനും സ്റ്റിയറിങ്ങും എല്ലാം ആ ഒരു വ്യത്യാസം വരും. പിന്നെ ഇത് ഹൈറ്റ് കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ്, ഒരു ഒറ്റ സെറ്റിങ്ങിൽ പോവാം. പിന്നെ ബാക്കിയെല്ലാം ഉള്ളത് നമ്മുടെ സാധാ ഫോർ വീൽ ഡ്രൈവിനുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനും ഉണ്ട്. പറയാനുള്ള ഒരു ചെറിയ ഫീച്ചറാണ്, പക്ഷേ അതൊരു വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ഒരു ടെയിൽ ഗേറ്റ്. ഇത് ഈ ഒരു സംഭവം നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്നിക്കിനൊക്കെ പോവുകയാണെങ്കിലും അങ്ങനത്തെ യൂസിനൊക്കെ നല്ലൊരു. അതെ അതെ.